ഞായറാഴ്ചകളിലുള്ള സൺഡേ സ്കൂളിനേക്കാൾ അല്പം വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു സൺഡേ സ്കൂൾ സ്പെഷ്യൽ പ്രോഗ്രാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ആത്മീയ ഉന്നമനം, അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള കൃപയെ അവർക്ക് വിനിയോഗിക്കുന്നതിന്, അവർക്കതിൽ വളർന്നു പോകാൻ തക്കവണ്ണം ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതിന് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്ന നിലയിൽ ഈ സൺഡേ സ്കൂൾ ഈ ക്ലാസ് ഈ ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണ്. എല്ലാ ഓൾട്ടർനേറ്റ് മാസങ്ങളിലും, അതായത് രണ്ട് മാസത്തിൽ ഒരിക്കൽ സെക്കൻഡ് സൺഡേ, നമ്മൾ ഇതുപോലെ ഒരു കോമൺ മീറ്റിംഗ് നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ കുഞ്ഞുങ്ങൾക്ക് വിവിധമായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ട്. ഇന്ന് ചാൻസ് ലഭിക്കാത്ത കുട്ടികൾക്ക് അടുത്ത മീറ്റിങ്ങിലും അതിൻ്റെ അടുത്ത മീറ്റിങ്ങിലും ഒക്കെ ആയിട്ട് സാഹചര്യങ്ങൾ ലഭിക്കും. സ്പെഷ്യൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നതാണ് നമ്മൾ പ്രത്യേകം ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ചെറിയൊരു ക്വിസ് ആയിരിക്കും. ക്വിസ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം, അതിന് ഉള്ള ഒരു ഉത്തരം മതി, അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക നിലയിലുള്ളതായ പാട്ട്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, അതുപോലെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വലിയ കുട്ടികൾ, അറിവുള്ള കുട്ടികളൊക്കെ ആ നിലയിൽ പ്രവർത്തിക്കണം, അത് അവരുടെ മാതാപിതാക്കൾ അതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മീറ്റിംഗിന്റെ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ സഹോദരി സജിത ഉണ്ട്. ഞാൻ സജിതയെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് കെ ടി കോരാങ്കിളാണ്, കുഞ്ഞുട്ടിച്ചായൻ. പ്രൈസ് ദ ലോർഡ്. ലെറ്റ് എസ് താങ്ക് ഗോഡ് ഫോർ വൺ മോർ ബ്യൂട്ടിഫുൾ മോർണിംഗ് ദാറ്റ് ഗോഡ് ഹാസ് ഗ്രാൻറ്റഡ് ടു അസ്. ടുഡേ വി ഹാവ് കെ ടി കോരാങ്കിൾ. കുഞ്ഞുട്ടിച്ചായൻ വിൽ ബി പ്രിസൈഡിംഗ് the meeting. So I gladly invite KT Korangal for presiding the meeting. Uncle. All right. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂളിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഗ്രാമിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ആരംഭിക്കുന്നത് ഒരു പാട്ടോടുകൂടിയാണ്. വി വിൽ ബിഗിൻ വിത്ത് എ സോങ് ബൈ ആഡ്രിയേൽ വിച്ചാൾസ്. നിങ്ങൾക്കറിയാവല്ലോ ടൈം ലിമിറ്റ് വളരെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കണം. 9:30 തീരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അങ്ങേയറ്റം പോയാൽ 3 മിനിറ്റ് കൂടാതെ ഈ പ്രോഗ്രാം തീർക്കണം. പാട്ട് പാടുന്നവർ 2 സ്റ്റാൻസായി കൂടുതൽ പാടരുത്. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആഡ്രിയേൽ വിച്ചാൾസ് ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം മെമ്മറി വേഴ്സ് റിസൈറ്റിംഗ് ആണ്. അതിനായിട്ട് ഡിയോൾ ഒരുങ്ങിയിരിക്കണം. ഡിയോൾ അനീഷിനെ പ്രത്യേകം ഓർപ്പിക്കുന്നു, ഒരുങ്ങിയിരിക്കണം. ഇത് കഴിഞ്ഞാൽ ഉടനെ പേര് വിളിക്കുമ്പോൾ ഡിയോൾ അനീഷ് എഴുന്നേറ്റ് ഈ പ്രോഗ്രാമിന് സംബന്ധിക്കണം. ഇപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു പാട്ടോടുകൂടി ആരംഭിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ആഡ്രിയൽ വിച്ചാൾസ്. Kekka, go ahead. Yeah. ഇത്
വെരി ഗുഡ് താങ്ക് യു അജയ് ഇറ്റ് വാസ് വെരി നൈസ് അടുത്ത പ്രോഗ്രാം ഡിയോൾ അനീഷ് ഇപ്പോൾ മെമ്മറി വേഴ്സ് റിസൈറ്റിംഗ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം എമീമ ലിജോ ഷുഡ് ബി റെഡി എമീമ ലിജോ പാട്ട് പാടാൻ റെഡി ആയിരിക്കണം ഡിയോൾ അനീഷിനെ ക്ഷണിക്കുന്നു പറഞ്ഞു മെമ്മറി വേഴ്സ് പറഞ്ഞു ഞാൻ അവനോട് അപേക്ഷിച്ച് അവന് ഉത്തരം അരുള എന്റെ സ്വയം ഭയങ്ങൾ നിന്ന് എന്നെ വിടുവെച്ചു അങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിൽ ദേവരോട് മുന്നിൽ അയച്ചു കേട്ട് ശങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു എഗോട് ദൂത അവന്റെ പത്മാനിച്ചു വാള ഇറങ്ങി അവരെ ഓടിക്കുന്നു എഗോട് നല്ലതെന്ന് വെച്ചത് അവനെ ആരാറും പുരുഷം ഭാവം വഹിക്കുവാൻ എഗോട് വിശുദ്ധമാരെ അവനെ ഭയപ്പെടുക അവന്റെ പത്മാർക്കൊന്നിനും കുട്ടില്ലല്ലോ എഗോട് മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിനോടുള്ള പത്തിനുദർശന ജീവനെ അകറ്റി നമ്മൾ ദീക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ദോഷം ചെയ്യുന്നതിന്റെ നാണയം ഭാഗ്യം പറയാൻ എന്റെ അറ്റം കാത്തോളുക ദോഷം വിട്ടകം ഗുണം ചെയ്യ സമ്പാദിച്ച് പിന്തുടരുവാടെ വണ്ണം നീതിമാൻ മേലും അവരുടെ ചെവി അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരന്റെ ഓർമ്മയും ചേച്ചി കളയേണ്ടതിനോടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചവ കേട്ട് സകല വർഷങ്ങളിൽ എന്നാണ് വിടുവിച്ചു ഹൃദയം നുറങ്ങിയവർക്ക് അവ സമസ്സറിഞ്ഞവരെ അവൻ വിടി രക്ഷിക്കുന്നു നീതിമാന്റെ അവസ്ഥകൾ അസംഖ്യയാവുന്നു അവയില്ലാത്ത അവനെ വിടിയേക്കുന്നു അവന്റെ അസ്ഥികളെല്ലാം സൂക്ഷിക്കുന്നു അവരെ ഒന്നും ഒടിഞ്ഞു പോവില്ല അനത്തും ദുഷ്ടനെ കൊല്ലുന്നു നീതിമാൻ പയക്കുന്ന ശിക്ഷ അനുഭവിക്കുകയില്ല അനുഭവിക്കും നീതിമാനെ പയക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും എഗോ തന്റെ ദാസ്തമാന്റെ പാന്റെ വീട് കൊള്ളുന്നു അവയെ ശരണാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല ആമേൻ വെരി ഗുഡ് വെരി ഗുഡ് യു ആർ വെൽ ഡൺ ഓക്കെ നൈസ് ഓക്കെ അടുത്തതായിട്ട് എമീമ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും എമീമ ലിജോയെ അതിനായിട്ട് ക്ഷണിക്കുന്നു അതിനുശേഷം റിബേക്ക ജേക്കബ് ഒരുങ്ങിയിരിക്കണം സ്റ്റോറി ടെല്ലിങ്ങിനായിട്ട് എമീമ ലിജോ മോളെ കേൾക്കത്തില്ല കുറച്ചുകൂടെ അടുത്ത് കുറച്ചുകൂടെ അടുത്ത് കുറച്ചുകൂടെ മൈക്കിനോട് അടുത്ത് തന്നെ കേൾക്കത്തില്ല വെരി ഗുഡ് വെരി ഗുഡ് എമീമ വെരി ഗുഡ് അടുത്തതായിട്ട് സ്റ്റോറി ടെല്ലിംഗ് റിബേക്ക ജേക്കബ് അതിനുശേഷം ഒരു പാട്ടാണ് ക്രിസ്റ്റീന തോമസ് റെഡി ആയിരിക്കണം ക്രിസ്റ്റീന തോമസ് ഇപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് റിബേക്ക ജേക്കബ്
Praise the Lord. Psalm 23 talks about the shepherd's love, care, and faithfulness. In this psalm, we read that we shall not lack peace. Verse 2. We shall not lack restoration and guidance. Verse 3. We shall not lack courage and comfort. Verse 4. We shall not lack protection, nourishment, and fullness. Verse 5. We shall not lack divine favor and a heavenly home. Verse 6. We shall not lack any of the promises mentioned above. If only if the Lord is my shepherd or our shepherd, may we be sheep, may we love him, honor him, and be obedient. Okay, കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. റിബേക്ക ജേക്കബ് സ്റ്റോറി ടെല്ലിംഗ് വാസ് വെരി നൈസ്. യു ബിലോങ് ടു വിച്ച് ക്ലാസ്? വി സ്റ്റാൻഡേർഡ്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും കടന്നു വന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്റ്റാൻഡേർഡും ഒന്ന് പറയുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് ഒരു പാട്ടാണ് ക്രിസ്റ്റീന തോമസ് വരുന്ന ഉടനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതും കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതിനുശേഷം ശലോമ ശലോമ ഒരു ഒരു പ്രസംഗം സ്പീച്ച് ചെയ്യുന്നതായിരിക്കും. ശലോമ ഒരുങ്ങിയിരിക്കണം. Krishna Thomas, okay. I'm Krishna and Thomas, and I'm from 7th A class. Okay. Dhanyavad ke saath stuti gaunga, he Yeshu mere khuda, upkar tere hai beshumar, koti koti. स्तुति धन्यवाद योग्यता से बढ़ के दिया है अपनी दया से तूने मुझे योग्यता से बढ़ के दिया है अपनी दया से तूने मुझे मांगने से ज्यादा मिला मुझे आभारी हूँ प्रभु मैं मांगने से ज्यादा मिला मुझे आभारी हूँ प्रभु मैं धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा उपकार तेरे हैं बेशुमार कोटि कोटि स्तुति धन्यवाद तू है सच्चा जिंदा खुदा तुझ पर ही भरोसा मेरा तू है सच्चा जिंदा खुदा तुझ पर ही भरोसा मेरा सेवा पूरी करके पाऊं इनाम प्रभु ऐसा दो वरदान सेवा पूरी करके पाऊं इनाम प्रभु ऐसा दो वरदान धन्यवाद के साथ स्तुति गाऊंगा हे यीशु मेरे खुदा उपकार तेरे हैं बेशुमार कोटि कोटि स्तुति धन्यवाद कोटि कोटि स्तुति धन्यवाद थैंक यू थैंक यू क्रिस्टीना बहुत अच्छा गाना सुनाया थैंक यू थैंक यू लेट अस hear a message from Shaloma now. Shaloma, also introduce yourself, in which class you are studying. Please come forward. Shaloma, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞിട്ട് തുടങ്ങിക്കോ കേട്ടോ. അടുത്തതായിട്ട് ജുനൈത സജീവ് റെഡി ആയിരിക്കണം പാട്ട് പാടാൻ. ഓക്കെ, ഞാൻ 3rd ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയമാണ് സ്നേഹം. പ്രിയ കൂട്ടുകാരെ, സ്നേഹം എന്താൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മമ്മിമാര്, പപ്പാമാര്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഇവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അവരും നമ്മളെ സ്നേഹിക്കുന്നു. അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളും അവരെ സ്നേഹിക്കുന്നു. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ നമ്മളുടെ ഈശോപ്പച്ചൻ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തെ നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 പറയുന്നത്, തൻ്റെ ഏകദാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ക്രൂശിൽ കൊടുത്താണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തെ നമുക്ക് അളക്കുവാൻ സാധ്യമല്ല. പ്രിയ കൂട്ടുകാരെ, ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കാം. പാട്ടുകാരൻ പാടിയതുപോലെ, ദൈവസ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ള അകലമുയഴമാഴമപ്രമേയമേ, അതിനുള്ള അകലമുയഴമാഴമപ്രമേയമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക്സ് അങ്കിൾ. താങ്ക് യു ശലോമ. Thank you for the message. Very good. God bless you. അടുത്തതായിട്ട് ജുനേത്ത സജീവ് ആണ് പാട്ട് പാടുന്നത്. അതിനുശേഷം ഏബൻ ബിനു മെമ്മറി വേഴ്സ് പറയാൻ ഒരുങ്ങിയിരുന്നോണം. ഏബൻ ബിനു, ജുനേത്ത സജീവിന് സ്വാഗതം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നു പറയണേ? ജുനേത്ത മ്യൂട്ട് ചെയ്തിരിക്കുക, മ്യൂട്ട് ചെയ്തിരിക്കുക. അൺമ്യൂട്ട് ചെയ്തേ, കേൾക്കത്തില്ല. മൈക്ക് മ്യൂട്ടാ. ആ ഇപ്പൊ കേക്കാം. തുടങ്ങിക്കോ ഫ്രം ദ ബിഗിനിങ്. എണ്ണമില്ല നന്മകള് ചൊരിയും മന്ദയെ ഓർക്കുമ്പോൾ, നന്ദിയല്ലതൊന്നുമില്ലപ്പ എന്റെ നാവൽ ചൊല്ലിടുവാനായി. സ്തോത്രമല്ലതൊന്നുമില്ലപ്പ എന്റെ നാവൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ. നന്ദിയല്ലതൊന്നുമില്ലപ്പ എന്റെ നാവൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പ എന്റെ നാവൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ. താങ്ക് യു. ഓ വെരി ഗുഡ് ജുനീത, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് വെരി നൈസ് സോങ്. അടുത്തതായി മെമ്മറി വേഴ്സ് ഏബൻ ബിനു. അതിനുശേഷം ജുവൽ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ബി റെഡി ജുവൽ. ഓക്കെ, ഇപ്പോൾ ഏബൻ ബിനു മെമ്മറി വേഴ്സ് പറയുന്നതായിരിക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ 4-ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. 7 കുറിച്ച് അവനെ സംഗീതം കോട്ടയം ദൈവം എന്ന് പറയുന്ന അവൻ എന്റെ വേട്ടക്കാരനെ കിഴയിൽ നിന്നും മയ മഹാമാരിയെന്നും വിടുവിക്കും. തന്റെ തൂലോണ്ട് അവൻ എന്നെ
എന്റെ ചെറിയും കീഴും നീ ശരീരം പ്രാപിക്കും. അവന്റെ വിശ്വസം എനിക്ക് പരിചയം വലിക്കാവുന്നു. രാത്രിയത്തെ ഭയത്തെയും പല പറക്കുന്ന അസ്ത്രത്തെ ഇരുട്ടി സന്ദർഹിക്കുന്ന മഹാമാരെ ഉച്ചയ്ക്ക് ശിപിക്കും സംഹാരത്തെ പേടിപ്പല്ല. നിന്റെ വശത്ത് ആയിരം മേലെ നിന്റെ വലുത്ത വശത്ത് പറഞ്ഞില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണാം. യഹോവ നീ എന്റെ സങ്കേതമാണെന്നും അതിന്റെ വാസസ്ഥലം ഇന്ന് ഒരാൾക്കും നിങ്ങൾക്ക് ബാധിക്കില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ട അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്ന അവൻ നിന്നെ കൈവേലി വായിച്ചുകൊള്ളും. സിംഹത്തിന് മേലും മണലിന് മേലും നീ ചവിട്ടും. ഭാര്യ സിംഹത്തെയും വരും നീ മെതിച്ചോളെ. അവനെന്നോട് പറ്റിയിരിക്കാൻ എന്നെ വിടുവിക്കുക. അവനെന്റെ നാമത്തെ അറിയാനെ വിളിച്ചും അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും. ഞാൻ അവൻ ഉത്തരം വെള്ളം കഷ്ടകാലത്തിനോടിരിക്കും വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ടവൻ എനിക്ക് തൃപ്തി എടുത്തു. എന്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് ജുവൽ പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം ജോന അതിനുശേഷം ജോന ജോയ്സ്ലിൻ ഒരു മെസ്സേജ് പറയുന്നു. ഓക്കെ ജുവൽ ഗോ അഹെഡ്. നന്ദിയോ ദേവാൾത്തിടുന്നു ഞാൻ എന്റെ അശകനെ. നന്ദിയോ ദേവാൾത്തിടുന്നു ഞാൻ മാട്ടിന്തോടു തിരിക്കിട മാന്യസുദ്ധനെ. ഹീനവശം എടുത്തനെന്ന് വാൾത്തിടുന്നു ഞാൻ. ഹീനവിഷം എടുത്ത നിന്നെ വാൾത്തിടുന്നു ഞാൻ. വെരി ഗുഡ് ജുവൽ താങ്ക് യു. അടുത്തതായിട്ട് ഒരു പാട്ടാണ് ജേഡൻ ജിമ്മി. ഒരുങ്ങിയിരിക്കണം ജേഡൻ ജിമ്മി. ജേഡൻ ജിമ്മി. ഹായ്, ഐ ആം ജേഡൻ ജിമ്മി. ഐ ആം 6C. ഐ മീൻ ദ ക്ലാസ് 6C. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര മരുത്, അതിലൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പല വട്ടം മാറ്റിയപ്പോഴും എന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര മരുത്, അതിലൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പല വട്ടം മാറ്റിയപ്പോഴും എന്റെ വിശ്വസ്തത ഇല്ലല്ലോ. അങ്ങി സ്നേഹത്തോട് വമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. എന്റെ സ്നേഹം എന്നത്തെ അകറ്റാൻ സാധ്യമല്ല. എന്റെ കൃപയും നീല നിന്നീന മധുബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തുവിൽ ഞാൻ തലയോളം ഉപതിടുവാൻ സത്യവചനം എന്നാവിടുന്നു നീല നിൽക്കുന്നു. എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിടുന്നപ്പോ എന്റെ ആകൃതിയും പെരുപെരുപ്പം ഓർക്കാതെ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങി സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനെ. ഈ സ്നേഹം എന്തത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. ൃപമതീത്രതയും നീല നിന്നീന അതോ ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തുവിൽ ഞാൻ തലയോള പുകഴ്ത്തിടുവ സത്യവചനം എന്നാവിലെന്നും നില നിൽക്കണേ. വെരി ഗുഡ് ജേഡൻ ജിമ്മി. ഇനിയും മെമ്മറി വേഴ്സ് ആണ് ജോന ജിഷ്. മെമ്മറി വേഴ്സ് ജോന ജിഷ്. ഓക്കെ. I am studying 1 standard. Psalms 2. ജാതിയെ കളിക്കുന്നു വംശം കണച്ച് മഴ നിരോധിക്കുന്നുമെന്ത്? യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തൻ നിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരെ എണ്ണി നടക്കുകയും
അതിനാൽ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കുട്ടികളെ പിടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞതാണ്. സ്വർഗത്തിൽ വസിക്കുന്ന അഞ്ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് കോപത്തോടെ അവരോട് അവളെ അവരെ പ്രവർത്തിക്കും. എന്റെ വിശുദ്ധ ഓർമ്മമായ സീവനും രാജാവിനെ വഹിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിയമനം പ്രസ്താവിച്ചിരിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ എന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊടുക്കാം, എനിക്ക് ജാതികളെ അവകാശമായും അച്ഛനെ കൈവശമായും തരും. ഇരുമ്പ് പോലെ കൊണ്ട് ഇവരെ കത്താൻ തകർക്കും. ഈശോന്റെ വാക്രം പോലെ നീ അവരെ ഉടയ്ക്കും. ആകെ രാജാക്കന്മാരെ ബുദ്ധിവെടുപ്പി, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും ഭയത്തോടെ ഉപസേവിപ്പിൻ, പറയലോടെ ഊഷിച്ചുള്ളപ്പിൻ. ഒന്ന് കോപിച്ചിട്ട് നിങ്ങൾ വരയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുമ്പിൻ. അന്ന് കോപ ക്ഷണം തിരിച്ചൊഴിക്കും. ക്ഷണം നോക്കി ബായ് വേണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ജോന. ഗോഡ് ബ്ലെസ് യു ജോന. ജോസ്ലിൻ, ഗോ അഹെഡ്, കം ഓൺ ജോന. ജോസ്ലിൻ, my name is Giovanna Joslin. I'm studying in third standard. Praise the Lord. Today I am going to share a speech about love of God. God's love is for the whole world. It includes you as well as me. Therefore, you can be assured you are loved. God's love is sacrificial. God gave his son Jesus to shed his blood and die on the cross because of his love for you. God's love is a gift. The best way to respond to it is to say, thank you Lord, and accept it. Do not tell God you are not good enough, for he knows all about you and still loves you. God's love brings joy and peace to your life. Peace because God forgives your sins, and joy because he accepts you as his child even when you are far from perfect. Therefore, tasting God's love should make us grow more in humility, even as his love drives out fear from our hearts. God's love is not just about emotions. He loves you so much that he disciplines you to make you better. He doesn't leave you to be comfortable with your sins. His love shines a penetrating light in your darkness so that you see who you really are and what God wants to you be. Finally, there is no place on earth where you are outside the love of God. His love is long, wide and deep. It is higher than you can reach. Today, you can open up your heart to God's love, for he has said, I have loved you with an everlasting love. Thank you. Thank you, Jonah. Very nice, very nice message. God's love is a gift, she said. Very nice message. Thank you. God bless you. Thank you. അടുത്തതായിട്ട് ഫീബ ബിജു ഒരു സോങ്. Thank you. ജോന ജസൻ ഇറങ്ങിയിരിക്കണം സാംസ് റെസിറ്റേഷൻ ആയിട്ട്. താങ്ക് യു അങ്കിൾ. എൻ്റെ പേര് ഫീബ ബിജു. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്ന പാട്ട് എന്നെ അൻപോട് സ്നേഹിപ്പാൻ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകാരം നീട്ടി പേടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ഇത്രമൻ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമൻ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമൻ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമൻ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? വറ്റാത്ത ഉറവയും തേനീലും മധുരമേ, വറ്റാത്ത ഉറവയും
തേനിലും മധുരമേ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകാരം നീട്ടിപ്പേടിച്ചു. താങ്ക് യു. ആ വെരി ഗുഡ് നൈസ് സോങ് ഫിബ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് സാംസ് റെസിറ്റേഷൻ ജോന, അതിനുശേഷം ഒരു പാട്ടാണ്. അഭിഷേക് സുധീർ, ബി റെഡി അഭിഷേക് സുധീർ. ഓക്കെ, ജോന ജെസൻ സാംസ് റെസിറ്റേഷൻ. ഓക്കെ, എന്റെ പേര് ജോന ജെസൻ, ഞാൻ ഫിഫ്ത് സാനിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാംസ് 23. യഹോവ എൻ്റെ ഇടയനാണെന്നോ എനിക്ക് മുട്ടുണ്ടാവുകയില്ല, പച്ചയായ പുൽപ്പഴങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനഴുകി അവനെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാം നിമിത്തം എൻ്റെ നേപ്പാൻ നടക്കുന്നു, ഒരു തായ കൂടെ നടന്നാലും ഞാൻ അണുത്തവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും ആശ്വസിപ്പിക്കുന്നു, എൻ്റെ ശത്രുവെ കാണാൻ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തല എണ്ണയും കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. താങ്ക് യു. താങ്ക് യു, താങ്ക് യു ജോന, ഗോഡ് ബ്ലെസ് യു. അടുത്തതായിട്ട് ഒരു പാട്ടാണ് അഭിഷേക് ആൻഡ് ആഷിക്, അഭിഷേക് സുധീർ, അഭിഷേക് സുധീർ. അതിനുശേഷം ആഷിക്കയും ആശിലുമാണ് അവരൊരു ഗ്രൂപ്പ് സോങ് ആയിരിക്കും പാടുന്നത്. ആഷിക്ക ആശ്ലിൻ, ബി റെഡി. ഹലോ. ഹലോ, ഞാൻ അഭിഷേക്, ഞാൻ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹാലേലൂയ. എണ്ണിയാൽ തീർന്നിടാ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹാലേലൂയ. നായകനവൻ നമുക്കു മുൻപിലാം, നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാം, നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും പോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. താങ്ക് യു. ആ താങ്ക് യു, താങ്ക് യു ഷേ, ഗോഡ് ബ്ലെസ് യു. അടുത്തത് ആഷിക ആൻഡ് ആഷ്ലിൻ ഒരു ഗ്രൂപ്പ് സോങ് പാടുന്നതായിരിക്കും. അതിനുശേഷം മെമ്മറി വേഴ്സ് ആണ് ജാക്ലിൻ ഷൈജു. ജാക്ലിൻ ഷൈജു ഷുഡ് ബി റെഡി. ഓക്കെ, അപ്പോൾ ആഷിക ആൻഡ് ആഷ്ലിൻ group song. Ashika 7th, Ashlin 4th. Pinnan jiru ullame neyellan sondamallave, rattan sindhi vilekyu meeta yesu ukku sondame. Nilittida niravun tudittida kathar mahime adayave. Nilittida niravun tudittida kathar mahime adayave. சின்னன் சீரு கால்களே நீ எந்தன் சொந்தமல்லவே, ரத்தன் சிந்தி விலைக்கு விட்டாய் இயேசுவுக்கு சொந்தமே. சென்றிட செய்தி சொல்லிட கர்த்தர் மகிமை அடையவே. சென்றிட செய்தி சொல்லிட கர்த்தர் மகிமை அடையவே. சின்னன் சீரு கைகளே நீ எந்தன் சொந்தமல்லவே, രക്തം സിന്ധി വിലയ്ക്കു മിട്ടയേസുക്കു സ്വന്തമേ. ഉഴത്തിട കിരിയ ചെയ്തിട കർത്തർ മഹിമേ അടയവേ. ഉഴത്തിട കിരിയ ചെയ്തിട കർത്തർ മഹിമേ അടയവേ. താങ്ക് യു.
Very good, very good. Nice group song, Ashika and Ashlyn. God bless you. Now, Jacqueline Shaiju will tell us the memory verse. Jacqueline Shaiju ne shenikino. Adin shesha or instrumental music aanu. Andrew V. Charles. Andrew V. Charles oringi irikkanam. Ippol Jacqueline Shaiju. Memory verse. Hello, I am Jacqueline. Psalms 8, verses 1 to 9. O Lord, our Lord, how majestic is your name in all the earth. You have set your glory above the heavens. From the lips of children and infants, you have ordained praise. Yeah, ordained praise from the because of your enemies. To silence the foe and avenger. When I consider your heavens, the work done by your fingers, the moon and the stars. What is man that you are so mindful of him? The son of man that you care for him. You made him a little lower than the heavenly beings, and crowned him with glory and honor. You made him ruler over the works of your fingers. You have put him, you have put everything under his feet, all flocks and herds and the beasts of the field, the birds of the air, the fish of the sea, all that swims the path of the sea. Oh Lord, our Lord, how majestic is your name around all earth. Amen. Thank you, Jacqueline. God bless you. അടുത്തത് ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കാണ്, ആൻഡ്രു വി ചാൾസ്. അതിനുശേഷം സഫന്യ ഒരു പാട്ട് പാടുന്നതായിരിക്കും. സഫന്യ ഒരുങ്ങിയിരിക്കണം. ആൻഡ്രു വി ചാൾസ്. ദൈവനാമം മാറ്റപ്പെടുമാറാട്ടെ. എൻ്റെ പേര് ആൻഡ്രു വി ചാൾസ്. ഞാൻ സെവൻത് ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന സഹോദരൻ ജെ വി പീറ്റർ എഴുതിയ താങ്ങും കരങ്ങൾ എന്ന ഗാനമാണ്. Thank you, Andrew. God bless you. And let us go to Safania. Safania is going to sing a song. And Shesham, Joanna Jason. Joanna Jason, be ready for memory verse. Safania,
എന്റെ പേര് സഫിനിയ ജേക്കബ്. ഞാനിപ്പോ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കാന്തനെ കാണുവാനാർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വാളരും, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടമെന്നുരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടമെന്നുരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടി കോടി ഗണം തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ, കോടി കോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ, സർവാംഗ സുന്ദരൻ ആകുമെൻ പ്രിയനെ. കാണാമതിൻ മധ്യേഴയും, കാണാമതിൻ മധ്യേഴയും. കാന്തനെ കാണുവാനാർത്തി വാളരും, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. Thank you, Safinia, for the beautiful song. God bless you. Next is memory verse, Joanna Jason. Adin shesham Lauren Sunil oru paattu vaadunnayirikkum. Lauren Sunil orungirikkanam. Okay, go ahead. Praise the Lord, I'm Joanna Jason from class 7-8. Psalms 1. Blessed is the one who does not walk in the step of the wicked, or stand in the path of the sinner's stake, or sit in the seat of mockers, but whose delight is in the Lord and who meditate on it day and night. That person is like a tree planted by the streams of water. That person is like a tree planted by the streams of water, which yields its fruit in season. And whose leaf does not wither, whatever they do prospers. Not so the wicked, they are like the chaff that the wind blows away. Therefore the wicked will not stand in the judgment, nor the sinners in the assembly of the righteous. For the Lord watches over the way of the righteous, but the way of the wicked leads to destruction. Psalms 1. Very good, very good. Thank you, Joanna. God bless you. It's the Lauren Sunil. ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം ഫിലിപ്പ് ജിബു തോമസ് ഒരു മെസ്സേജ് പറയുന്നതായിരിക്കും. ഫിലിപ്പ് ജിബു തോമസ് ഒരുങ്ങിയിരിക്കണം. ലോറൻസ് സുനിൽ, ഗോ. ഹലോ, എന്റെ പേര് ലോറൻ. ഐ ആം ഇൻ 10th നൗ. ഗോഡ് വിൽ മേക്ക് എ വേ വേർ ദ സീംസ് ടു ബി നോ വേ. ഹി വർക്സ് ഇൻ വേസ് വി കാനോട്ട് സീ. He will make a way for me. He will be my guide. Hold me closely to his side. With love and strength for each new day, he will make a way. He will make a way. By the roadway in the desert will I see him. Heaven and earth will fail, but his word will still remain. And he will do something new today. Oh, God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide, hold me closely to his side. With love and strength for each new day, he will make a way.
He will make a way. Thank you. Thank you, Lauren, for the beautiful song. God bless you. അടുത്തത് ഒരു മെസ്സേജ് ആണ് ഫിലിപ്പ് ജിബു തോമസ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു ഗ്രൂപ്പ് സോങ് ആണ് ജമീമ ആൻഡ് ജദീദ. ബി റെഡി ജമീമ ആൻഡ് ജദീദ ഫോർ ദി ഗ്രൂപ്പ് സോങ്. ഫിലിപ്പ് ജിബു തോമസ്. ഹായ്, ഐ എം ഫിലിപ്പ്. ഐ എം ഇൻ 12th ഗ്രേഡ്. മേ ഗോഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. ടുഡേസ് മെസ്സേജ് ഈസ് അബൌട്ട് ഗോഡ്സ് ലവ്. ഇൻഡീഡ് എ ഗ്രേറ്റ് ടോപ്പിക്. സിൻസ് ദേർ ഈസ് പ്രോബബ്ലി നോ ഗ്രേറ്റർ സമ്മറി ഓഫ് ഗോഡ്സ് ലവ് and that which is found in John chapter 3 verse 16, as we read, "For God so loved the world that he gave his one and only son, that whoever believes in him shall not perish but has even know it by heart." So let's take even God's trying to say to us in this incredible verse. God's love appears to our entire world, but is his sacrifice in the New Testament. As we see in the scripture, 1 John chapter 3, verse 1, "How great is the love the Father has lavished on us that we are simply free to respond to the love of God with our life. He loves you not because you deserve his love, but because he desired to love you even before you were born." Throughout the Bible, it is to be said numerous times how God's love is godly and unconditional. 1 John 4, verse 16. The depth of God's love is illustrated in chapter John 3, verse 16, as we have noted down earlier. Understand the extent of God's love can be extremely difficult, especially when realizing he loved us so much, he was willing to lay down his life for us. The cross demonstrates God's love for us when he sent his son to earth, knowing what would occur so we could have a relationship with him and live in eternity with him. So let us rewind to the fact that God's love is a gift. The best way to respond to it is to say, "Thank you, Lord," and accept it. Thank you. Thank you, Philip, for the wonderful message. God bless you. May God use you mightily for his glory in the days to come. God bless you abundantly. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സോങ് ജമീമ ആൻഡ് ജദീദ വിൽ പ്രസന്റ്. അതിനുശേഷം ഒരു പോയം റെസിറ്റേഷൻ ആണ് ഷെറിൻ വിവേക്. ബി റെഡി ഷെറിൻ വിവേക്. ഇപ്പോൾ ജമീമ ആൻഡ് ജദീദ, പ്ലീസ് ഗോ അഹെഡ്. ദേവനാമ മത്തപ്പെടുമാറാട്ടെ. ഞങ്ങൾ 12th പഠിക്കുന്നു. ജയ ഗീതം, ഗീതം പാടിടുവിൻ യേശു ക്രിസ്തുവിൻ സൈന്യങ്ങളേ. അനുദിനവും ജയഗീതം, ഗീതം പാടിടുവിൻ യേശു ക്രിസ്തുവിൻ സൈന്യങ്ങളെ. അനുദിനവും യേശു രാജാതിരാജൻ ജയിക്കട്ടെ. എരിവോ മതിലുകൾ വീണിടട്ടെ. സ്തുതിധ്വനിയ യേശു രാജാതിരാജൻ ജയിക്കട്ടെ. എരിവോ മതിലുകൾ വീണിടട്ടെ. മരണത്തെ ജയിച്ചു യേശു പരൻ, പരമതിൽ വാഴും ഉന്നതനായി. മരണത്തെ ജയിച്ചു യേശു പരൻ, പരമതിൽ വാഴും ഉന്നതനായി. പാരിള നീതികളാകെ നീക്കി വാഴുവാൻ വേഗം വരും, വരും. യേശു രാജാതിരാജൻ ജയിക്കട്ടെ. എരിഹോ മതിലുകൾ വീണിടട്ടെ. സ്തുതിധ്വനിയ യേശു രാജാതിരാജൻ ജയിക്കട്ടെ. എരിഹോ മതിലുകൾ വീണിടട്ടെ. സ്തുതിധ്വനിയ. വെരി ഗുഡ്, വെരി ഗുഡ് ജമീമ ആൻഡ് ജദീദ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. ഇപ്പോൾ ഒരു പോയം റെസിറ്റേഷൻ സിസ്റ്റർ ഷെറിൻ വിവേക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ കവിത ശ്രീ ജോൺ തിരുവല്ല, എന്റെ പിതാവ് ശ്രീ ജോൺ തിരുവല്ല എഴുതിയ മകനെ എന്നുള്ള കവിതയാണ്. ഈ കവിത സദൃശവാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ജ്ഞാനം ബോധനമേ നീവ, നിനക്കായി നീടുവാനും
അന്യരത് സ്വപ്നമായി പകരുവാനും ഞാനീ കേട്ടിട്ട വിവൃതി പ്രാപിക്കാനും ബുദ്ധിമാനും ഗർവം വിട്ടിട്ടു ഉപദേശം സമ്പാദിക്കാനും കേൾക്കാൻ നിങ്ങൾ ശലോമോന്റെ നീതിയുള്ള വചനങ്ങൾ കടങ്കഥ പടമൊഴി അലങ്കാരങ്ങൾ ബാലനു പരിജ്ഞാനവും വകതിരിവും നൽകുവാൻ അല്പബുദ്ധി സൂക്ഷ്മ ബുദ്ധി ആയിത്തീരാനും മകനി പിതാവിന്റെ പ്രബോധനം ശ്രദ്ധിക്കുക അമ്മയുടെ ഉപദേശം ത്യജിച്ചിടല്ലേ ബാല്യത്തിലെ ക്രിയ തന്നെ വെളിപ്പെടുത്തുന്നു നിന്റെ ശിഷ്ടകാലം ജീവിത വിശുദ്ധി സത്യമാ വിവേകമുള്ളൊരു ബാലൻ അനർത്ഥത്തെ വിട്ടൊഴിയും അല്പബുദ്ധി അനർത്ഥത്തിൽ ഛേദിക്കപ്പെടും കൃത്യമായൊരഭ്യാസത്തിൽ നടക്കിടും ബാലൻ തന്റെ വാർദ്ധക്യത്തിലും അപാദ വിട്ടൊഴിയില്ല മൂഢനായ മകൻ തന്റെ പിതാവിനു വ്യാസന മാതാവിനു കൈപ്പു തന്നെ വിളമ്പിടുന്നു ഭൂഷനു കൊടുത്തിടുന്നു നൂറു തല്ലിനേക്കാളേറി ബുദ്ധിമാന് നൽകുന്നൊറ്റ ശാസന നല്ലോ ജ്ഞാനത്തിന് ജീവിക്കൊടുത്ത ജ്ഞാനത്തെ അകറ്റേണം ബോധത്തിനായി ഹൃദയത്തെ ചായിച്ചിടേണം വചനത്തെ കൈക്കൊള്ളേണം കൽപ്പനകൾ ഗ്രഹിക്കേണം ബോധത്തിനായി ആശിച്ച് വിവേകം നേടേണം ബുദ്ധി സമ്പാദിക്കുന്നോന്തൻ പ്രാണനെ സ്നേഹിക്കുന്നോതൻ ബോധം കാത്തു കൊണ്ടാലാതെ നന്മ പ്രാപിക്കും ഇവ ഇനി കാത്തുകൊണ്ട നിനക്കിവ നേടിത്തരും സമാധാനം ദീർഘായുസും അനുഗ്രഹങ്ങൾ കഴുത്തിൽ നീ അണിയുക ദയയെയും വിശ്വസ്തയും ഹൃദയത്തിൽ പലകയും ലേഖനം ചെയ്യുക ദൈവത്തെ നിന്ദിക്കുക നിൻ വിവേകം ത്യജിക്കുക അവൻ നിന്റെ ഗമനത്തെ സുഗമമാക്കും യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടിട്ടകലുക അവൻ നിന്ദാനം കൊണ്ട് ബഹുമാനിക്കും സമൃദ്ധിയണിറയും കളപ്പുരകൾ ചാക്കുകൾ വിഞ്ഞുകവിഞ്ഞൊഴുകി മനം നിറയും കള്ളസാക്ഷി ശിക്ഷ നേടും ദോഷം വിട്ടിട്ടകലുക ദോഷ്യ നിശ്വസിക്കുന്നോനും നശിച്ചു പോകും ദോഷം വിട്ടിട്ടകലുന്നു നശിച്ചു പോകും. Thank you, Sharin, for the nice poem recitation. God bless you. നമ്മുടെ പ്രോഗ്രാം ഏകദേശം അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ ഓൾ കീപ്പിംഗ് ദ ടൈം. നൗ വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച്ഡ് അവർ ടൈം. നെക്സ്റ്റ് ഈസ് ദ ക്ലോസിംഗ് മെസ്സേജ്. ഐ ജസ്റ്റ് വാണ്ട് ടു റിക്കളക്ട് സം ഓഫ് ദി പോയിന്റ്സ് ഫ്രോം ദ മെസ്സേജ് വിച്ച് യു ഹാവ് ഓൾറെഡി സ്പോക്കൺ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ വാണ്ട് ടു ബ്രിങ്ക് യുവർ അറ്റൻഷൻ the three points. That is, one is the greatest love, the God's love. The speciality of God's love is the greatest. In 1 John chapter 3 verse 1 we read that behold what manner of love the Father has bestowed upon us. Kanmi naam devamkonna vilikapiduvan pidavu ungalku etra veliya sneham nalgiyirikkunu. Yohannan sujiram 3rd adhyayathinte 16th vakyathil nammal vaayichu തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാൻ നിത്യീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം എന്ന് പറയുന്നത് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ സ്നേഹിക്കുന്നതിലും നമ്മളുടെ മക്കൾ നമ്മെ സ്നേഹിക്കുന്നതിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിലും ഒക്കെ വലിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ സ്നേഹമാണ് ആണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നാം കേട്ടത്. അത് തന്നെയല്ല, ഈ സ്നേഹത്തിനുള്ള വേറെ ഒരു പ്രത്യേകത, ഇത് ഏറ്റവും വലിയ സ്നേഹമാണ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അതൊരു സാക്രിഫിഷ്യൽ ലവ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗപൂർണമായിരിക്കുന്ന ലവ് ആണ്, സ്നേഹമാണ്. തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളവാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. നാം റോമാലേഖനം
അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. അത് ആരോ ഇവിടെ കോട്ട് ചെയ്തു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതായത് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ തരുവാണ്ടൊക്കെ ദൈവം പ്രസാദം തോന്നി. ഒരു സാക്രിഫിഷ്യൽ ലവ് ആണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. കേവലം ചെലവില്ലാത്ത ഒരു സ്നേഹമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കേവലം പറയുകയല്ല, പ്രാവർത്തികമാക്കി അത് ഒരു സാക്രിഫിഷ്യൽ ലവ് ആണ്. നാം ആ സ്നേഹത്താൽ മറ്റുള്ളവരെയും സ്നേഹിക്കപ്പെടുവാണ്ടൊക്കെ സ്നേഹിക്കുവാണ്ടൊക്കെ മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുവാണ്ടൊക്കെ ഒക്കെ കടപ്പെട്ടവരാണ്. ആ ദൈവ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, ധ്യാനിക്കാം. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹമാണ്. സോ നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ ദൈവം തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മ കാൽക്ക് കുശലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹ പ്രദർശനം നമുക്ക് അവിടെ കാണുവാണ്ടൊക്കെ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചുകൊടുത്തത് കാൽവറി ക്രൂശിലാണ്. ആ ക്രൂശിലെ സ്നേഹത്തെ നമുക്ക് മറക്കുവാണ്ടൊക്കെ കഴിയില്ല. അനേകം ആ കാര്യം ഓർക്കുണ്ടായി, പാട്ടിൽ കൂടിയൊക്കെ ഓർക്കുന്നുണ്ടായി. ഈ ദൈവ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, ധ്യാനിക്കാം. ദൈവ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായിട്ട് വരുന്ന ആളുകൾ ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള മക്കളായി ഈ പാണ്ഡവനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒരു കൂടി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. അതിനായിട്ട് റോണി തോമസിനെ ക്ഷണിക്കുന്നു. റോണി തോമസ് ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് എവരിവൺ, മൈ നെയിം ഈസ് റോണി തോമസ് ആൻഡ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹൈ സ്കൂൾ. Today I'll be singing a Hindi song. Yeshu Masih tere jaisa hai koi nahi, tere charnon mein jhuke aasman aur mahima gaaye zameen. Yeshu Masih tere jaisa hai koi nahi, tere charnon mein jhuke aasman aur mahima gaaye zameen. Hum gaaye hosanna, tu rajao ka hai raja, teri mahima hove sada, tu hai prabhu hamara khuda. Hum gaaye hosanna, tu rajao ka hai raja, teri mahima hove sada, tu hai prabhu hamara khuda. Pyare pita, tune humse kitna pyar kiya, hame paapon se chhudane ko apne bete ko qurba kiya. Pyare pita, tune humse kitna pyar kiya, hame paapon se chhudane ko apne bete ko qurba kiya. Hum gaaye hosanna, tu rajao ka hai raja, teri mahi प्रभु हमारा खुदा. हम गाए हो जना, तू राजाओं का है राजा, तेरी महिमा होवे सदा, तू है प्रभु हमारा खुदा, तू है प्रभु Amara Khuda. Thank you Roni, both shukriya for the Hindi song. God bless you. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു കൂടി കർത്താവിന്റെ നന്ദിനാമയക്കുന്ന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വരുന്ന ഞായറാഴ്ച പതിവ് പോലെ സെൻഡർ സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം സഹോദരൻ ജോൺ ബെഞ്ചമിൻ പ്രാർത്ഥിച്ച്
അവസാനിപ്പിക്കുന്നതായിരിക്കും. അവസാന പ്രാർത്ഥനയ്ക്കായിട്ട് ക്ലോസിംഗ് പ്രേയറിനായിട്ട് ബ്രദർ ജോൺ ബെഞ്ചമിനെ ക്ഷണിച്ചു. ഹായ് കൂട്ടുകാരെ, വളരെ സന്തോഷമായിരുന്നു അങ്കിളിനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായത്. നിങ്ങൾക്കൊക്കെ ധാരാളം കഴിവുകൾ യേശുവപ്പച്ചൻ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ വരും ദിവസങ്ങളിൽ, അതായത് പാട്ട് പാടുവാനും മെമ്മറി വേഴ്സ് റിസൈറ്റ് ചെയ്യുവാനും കഥ പറയുവാനും ഒക്കെ അനേക കഴിവുകളുണ്ട്. ഇത് എപ്പോഴും ഇത് ദൈവത്തോട് പ്രാർത്ഥന, യേശുവപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ട് ഇത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിഷയം, തീം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ലവ്, പ്രേം, സ്നേഹം എന്ന ഒരു വിഷയമാണ്. അവസാനം നമ്മുടെ റോണി അച്ചാച്ചൻ പാട്ട് പാടിയതും അത് തന്നെയാണ് അല്ലേ. നാം എല്ലാവരും ഇങ്ങനെ കൂടി ഇന്ന് ഇവിടെ കൂടി വരുവാനായിട്ടുള്ള കാരണം എന്താണെന്നറിയാമോ? എന്താ കാരണം? യേശു അപ്പച്ചൻ നമ്മെ സ്നേഹിച്ചു. യേശു അപ്പച്ചൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ഈ നിലയിൽ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ യേശു അപ്പച്ചനോട് നന്ദി പറയുക, യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുക ഈ നിലയിൽ കൂടി വരുവാൻ, മാത്രമല്ല ഈ നിലയിൽ സന്തോഷം അനുഭവിക്കുവാൻ. സ്വർഗം നമുക്ക് വേണ്ടി യേശു അപ്പച്ചൻ ഒരുക്കി. യേശു അപ്പച്ചൻ ഒത്തിരി കഷ്ടം സഹിച്ചു. യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ യേശു അപ്പച്ചൻ്റെ സ്നേഹം, നമ്മോടുള്ള സ്നേഹം, അതാണ് നാം ഇന്ന് കൂടി വരുവാനുള്ള ഏറ്റവും വലിയ മുഖാന്തരം. ഇന്ന് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. നിങ്ങളെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്ന് സംബന്ധിക്കാത്ത എല്ലാവരും അടുത്ത കർത്താവിന് ദൈവം അനുവദിച്ചാൽ 2 മാസം കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം ഉണ്ടായിരിക്കും. അന്ന് നിങ്ങളെല്ലാവരും വിഷയങ്ങളെടുത്തിട്ട് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മുൻപിൽ യേശു അപ്പച്ചൻ നിൽക്കുക എന്ന് നിൽക്കുന്നു, നമ്മെ കേൾക്കാനായിട്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അപ്പൊ നാം എന്താ ചെയ്യേണ്ടത്? Fold your hands, close your eyes and think that Jesus Christ is standing before you to listen to your prayer. Okay? നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും വേറൊന്നും പറയുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഒന്നും ചെയ്യരുത്. കണ്ണടച്ച് കൈകൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ തന്ന ദാനമാണ് ഈ കുഞ്ഞുങ്ങൾ. കർത്താവേ, അവർക്ക് നൽകിയ വിവിധ കഴിവുകൾ ഇന്ന് നിന്റെ മുൻപിൽ പ്രദർശിപ്പാൻ, നിന്റെ നാമഹത്വത്തിനായിട്ട് പ്രദർശിപ്പാൻ കർത്താവ് അവരെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗമികമായും ശാരീരികമായും മാനസികമായും ഒക്കെ അവർക്ക് ആവശ്യമുള്ള എല്ലാ വളർച്ചയും അവർക്ക് നൽകി സഹായിക്കണമേ. ദുഷ്ടതയും വഷളത്വവും നിറഞ്ഞ ഈ ലോകത്തിൽ ഈ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കണമേ. ഈ സൺഡേ സ്കൂളിൽ കൂടിയും അവരുടെ ഭവനങ്ങളിൽ കൂടിയും ഒക്കെ അവർക്ക് പകർന്നു നൽകുന്ന ദൈവവചനം അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുവാനും അത് അവരുടെ ആവശ്യങ്ങൾ ഉതകുവാനും അത് മുഖാന്തരം ഈ അന്ധകാര നിബിഡമായ ഈ ലോകത്തിൽ കൂടി അവർക്ക് നല്ല വെളിച്ചത്തോടു കൂടി ധൈര്യമായി മുമ്പോട്ട് പോകുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ അവരെ തെറ്റിക്കുവാൻ അനേക വഴികൾ കർത്താവെ അവരുടെ മുൻപിൽ വയ്ക്കും. അതിലൊന്നും വീഴാതെ കർത്താവെ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ സമൂഹത്തിനും അവരുടെ സഹപാഠികൾക്കൊക്കെ പ്രയോജനമുള്ളവരായി ജീവിക്കാനോട് സഹായിക്കണമേ. ഈ നിലയിൽ ഈ പ്രോഗ്രാം നടത്തുവാൻ കർത്താവെ ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയും കർത്താവെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ നിലയിൽ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഈ കുഞ്ഞുങ്ങളുമായി വീണ്ടും വന്ന് അനേക ദൈവവചനം അവരുടെ ഹൃദയത്തിൽ കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇവരുടെ മാതാപിതാക്കന്മാരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിലയിൽ കുഞ്ഞുങ്ങളെ ഒരു എന്നും ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിന് വേണ്ടി ഈ അവരെ മൊബൈൽ ഡിവൈസസിന്റെ മുൻപിൽ ഇരുത്തുവാൻ അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കും പ്രേരണയ്ക്കും ഭാരത്തിനുമായി നന്ദിയോടെ സ്തോത്രം. അവരെ ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ സൗകര്യ സഹോദരന്മാരെ അനുഗ്രഹിക്കണം. കർത്താവ്, എല്ലാ മഹത്വവും
കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവാണ് എല്ലാ നന്മയും തരുന്നത്. ഞങ്ങൾ അങ്ങേ ഞങ്ങളെ തന്നെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തൽക്കാലം തിരിയട്ടെ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 Okay. Thank you. Thank you. Amen. Thank you. Thank you. Okay. നിങ്ങളുടെ ഈ പ്രോഗ്രാം എല്ലാം നിങ്ങൾക്ക് പിന്നെ കാണാം കേട്ടോ. യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ലിങ്ക് ഒക്കെ അയച്ചു തരാം. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അത് കാണണം കേട്ടോ. ഓക്കെ. ചാനലിന്റെ പേരെന്താ? ആരുടെ ചാനലിന്റെ പേരൊക്കെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. പുതുപ്പള്ളി ബ്രദർ എന്നാണ് ആ ചാനലിന്റെ പേര്. പുതുപ്പള്ളി ബ്രദർ. ഓക്കെ. അങ്കിള് ഇന്നോ നാളെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എന്റെ ലിങ്ക് ഒക്കെ അയച്ചു തരാം. നിങ്ങൾ കാണണം കേട്ടോ. അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രമിക്കരുത് കേട്ടോ. എന്തെങ്കിലും നെറ്റ്വർക്ക് പോയാലോ ഒന്നും വിഷമിക്കരുത്. നിങ്ങൾ പിന്നെയും ലോഗിൻ ചെയ്ത് വന്നിട്ട് നല്ല ധൈര്യത്തോടെ ഇരിക്കണം കേട്ടോ. എനിക്കൊന്ന് ജോവാന മോള് ഇന്ന് പിന്നെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി കേട്ടോ. ഡോണ്ട് വറി കേട്ടോ. യു ഡിഡ് വെരി വെൽ. ജോവാന മോള് നല്ലതായിട്ട് എല്ലാവരും കേട്ടോ നല്ലതായിട്ട് ചെയ്തു. എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായാൽ നിങ്ങളെ ഒന്നും വിഷമിക്കരുത് കേട്ടോ. പിന്നെയും ലോഗിൻ ചെയ്തിട്ട് പിന്നെയും അതുപോലെ തന്നെ പറയുക. ഓക്കെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ബൈ ബൈ. Thank you all.